നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങളുമായി വി കെ അശ്വന അഷ്റഫ് ചേരുന്നു. വികസനം താൽക്കാലിക പ്രതിഭാസമല്ലെന്നും നാളേക്കുള്ള കരുതലാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനി ഹാപ്പിയായി പറക്കാം. ഹാപ്പിനെസ് ഫെസ്റ്റിവൽ ഹെലികോപ്റ്റർ റൈഡിന് തുടക്കമായി. ഹാപ്പിനെസ് ഫെസ്റ്റിവൽ ഡിസംബർ 24 മുതൽ 31 വരെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് സമഗ്ര ക്യാൻസർ നിയന്ത്രണ പദ്ധതി നടപ്പാക്കും മുഖ്യമന്ത്രി. കൈക്കൂലി കേസിൽ പിടിയിലായി MG സർവകലാശാല ഉദ്യോഗസ്ഥയെ പിരിച്ചുവിട്ടു. കാപ്പ പ്രതിയും സുഹൃത്തും MDMമായി പിടിയിൽ. കാനങ്ങാട് രാമചന്ദ്ര ക്ഷേത്രകല അക്കാദമി ചെയർമാൻ ഇരിക്കൂർ ടൂറിസം സർക്യൂട്ട് നടപ്പാക്കും. ലൈബ്രറി കൌൺസിൽ ജനചേതന യാത്ര ജില്ലയിൽ പ്രവേശിച്ചു. ക്രിസ്മസ് പുതുവത്സര ആഘോഷ തിരക്കിലാണ് നാടെങ്ങും. എല്ലാ സ്ഥലങ്ങളിലും വിവിധ തരത്തിലുള്ള മേളകൾ ആരംഭിച്ചിരിക്കുകയാണ്. തളിപ്പറമ്പിൽ ഹാപ്പിനെസ് ഫെസ്റ്റ് ആണ് ആരംഭിക്കുന്നത്. ഇനി ഹാപ്പിയായി പറക്കാം. ഹാപ്പിനെസ് ഫെസ്റ്റിവൽ ഹെലികോപ്റ്റർ റൈഡിനാണ് തുടക്കമായത്. ഈ അവധിക്കാലം തളിപ്പറമ്പിന്റെ ആകാശ കാഴ്ചകൾ കണ്ട് ഹെലികോപ്റ്ററിൽ ആഘോഷിക്കാം. നാടിന്റെ ജനകീയോത്സവമായ ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള ഹെലികോപ്റ്റർ റൈഡിന് തുടക്കമായി. മാങ്ങാട്ടുപറമ്പ് KP ബറ്റാലിയൻ ഗ്രൗണ്ടിൽ ചലച്ചിത്ര താരം മാല പാർവതി ഫ്ലാഗ് ഓഫ് ചെയ്തു. ആദ്യ യാത്രക്കാരിയായി. ഹെലികോപ്റ്റർ റൈഡിലൂടെ ഹെലി ടൂറിസത്തിന്റെ സാധ്യതകൾ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തിയാണ് ലക്ഷ്യം. തളിപ്പറമ്പിൽ ആദ്യമായാണ് ഹെലികോപ്റ്റർ റൈഡ് ഒരുക്കുന്നത്. ബംഗളൂരു ആസ്ഥാനമായ തുമ്പി ഏവിയേഷൻസ് ആണ് പറക്കാൻ സൗകര്യമൊരുക്കിയത്. 2022 മോഡൽ എയർബസ് H1-2 ഹെലികോപ്റ്ററിൽ 5 മുതൽ 6 മിനിറ്റ് വരെ ആകാശയാത്ര നടത്താൻ ഒരാൾക്ക് 3,699 രൂപയാണ് ഈടാക്കുക. തളിപ്പറമ്പ് നഗരത്തിന്റെ 7 കിലോമീറ്റർ ചുറ്റളവിൽ കാഴ്ചകൾ കാണാം. 12 മുതൽ 13 മിനിറ്റ് വരെയുള്ള റൈഡിൽ നഗരത്തിന് പുറത്തുള്ള ദൃശ്യഭംഗികൾ ആസ്വദിക്കാം. 7,499 രൂപയാണ് ചാർജ്. താല്പര്യമുള്ളവർക്ക് അധികം തുക നൽകിയാൽ അരമണിക്കൂർ വരെ ഇഷ്ടമുള്ള ഇടങ്ങൾ കണ്ട് പറക്കാം. ഹെലികോപ്റ്റർ റൈഡ് ഓൺലൈനായി ബുക്ക് ചെയ്യാം. മാങ്ങാട്ടുപറമ്പ് KP ഗ്രൗണ്ടിലെ കൗണ്ടറിലും ബുക്കിംഗ് സൗകര്യമുണ്ട്. ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഹെലികോപ്റ്ററിൽ പറക്കാൻ സാധിക്കും. 6 സീറ്റുകളുള്ള എയർബസ് നിയന്ത്രിക്കാൻ ഒരു പൈലറ്റ് ഉണ്ടാകും. ഇതിനായി പരിചയസമ്പന്നരായ 2 പൈലറ്റുകളാണ് എത്തിയിട്ടുള്ളത്. അഗ്നി സുരക്ഷാ സംവിധാനം അടക്കമുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ആദ്യയാത്രയിൽ മാല പാർവതിക്കൊപ്പം KP ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് സജീഷ് ബാബു, തളിപ്പറമ്പ് DVSP PM MP വിനോദ്, സംഘാടനസമിതി കൺവീനർ എൻ ഇശാന്ത്, ഹാപ്പിനെസ് ഫെസ്റ്റിവൽ റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ MV ജനാർദ്ദൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. വികസനം താൽക്കാലിക പ്രതിഭാസമല്ലെന്നും നാളേക്കുള്ള മുൻകരുതലാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖക ബിന്ദു സജിത്കുമാർ ചേരുന്നു. വികസനം എന്നത് താൽക്കാലിക പ്രതിഭാസമല്ലെന്നും നാളേക്കുള്ള കരുതലാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ധർമ്മടം മണ്ഡലം വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃത്യമായ സുസ്ഥിര സ്വഭാവമുള്ളതായിരിക്കണം വികസന പദ്ധതികൾ. നാളെയെ കണ്ടുകൊണ്ടാണ് വികസനത്തിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നത്. നവകേരളം എന്ന കാഴ്ചപ്പാടിലൂടെ വികസിത രാഷ്ട്രങ്ങളിലെ മുഖ്യ വരുമാന രാഷ്ട്രങ്ങളിലേതിന് തുല്യമായ ജീവിത നിലവാരം കേരളത്തിലും ആർജിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പൊതുവെ കേരളത്തിലെ വികസനം സർവതല സ്പർശിയും സമൂഹനീതിയിൽ അധിഷ്ഠിതവുമാണ്. പൊതുപണവും വിഭവങ്ങളുമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തർക്കും തികഞ്ഞ ഉത്തരവാദിത്വ ബോധം ഉണ്ടാകുക പ്രധാനമാണ്. പൊതുപണം ഫലപ്രദമായാണോ വിനിയോഗിച്ചത്, എവിടെയെങ്കിലും ചോർച്ചയുണ്ടായോ, ഉദ്ദേശിച്ച ഫലം കൈവന്നോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ മോണിറ്ററിംഗ് സംവിധാനം ഉറപ്പാക്കണം മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പിണറായി കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന ചടങ്ങിൽ മുൻ MLA KK നാരായണൻ അധ്യക്ഷത വഹിച്ചു. കീല ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൺ ആമുഖം അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മേജർ ദിനേഷ് ഭാസ്കരൻ, മണ്ഡല വികസനത്തിൻ്റെ പുതിയ തലം DCC അംഗം KV ഗോവിന്ദൻ, വികസന രേഖയുടെ പ്രാധാന്യം മണ്ഡലം ചുമതലയുള്ള പേഴ്സണൽ സ്റ്റാഫ് അംഗം കെ പ്രദീപൻ, വികസന പ്രവർത്തനങ്ങൾ 2016-2022 എന്നിവയിൽ വിഷയാവതരണങ്ങൾ നടത്തി. മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK രാജീവൻ, CP അനിത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK രവി, KK ഗീത, KK ദാമോദരൻ, AV ഷീബ, KP ലോഹിതാക്ഷൻ, TT സജിത, PV പ്രേമവല്ലി, ജില്ലാ പഞ്ചായത്തംഗം കോങ്കി രവീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തംഗം CM സജിത, CN ചന്ദ്രൻ, BA നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
ഹാപ്പിനെസ് ഫെസ്റ്റിവൽ ഡിസംബർ 24 മുതൽ 31 വരെ തളിപ്പറമ്പിൽ നടക്കുകയാണ്. മാങ്ങാട്ടുപറമ്പ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. 10 ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവൽ നടക്കുന്നതെന്ന് എം എൽ എ കൂടിയായ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ പറഞ്ഞു. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖക അഷ്യൻ അഷ്റഫ് കൂടെ ചേരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെയും സന്തോഷത്തിന്റെയും സൂചികയായി ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി തളിപ്പറമ്പ് മണ്ഡലത്തിലെ ധർമ്മശാലയിൽ സംഘടിപ്പിക്കുന്ന ജനകീയോത്സവം ഹാപ്പിനെസ് ഫെസ്റ്റിവൽ ഡിസംബർ 24 വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആന്തൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിന് ശേഷം അതുൽ നറുകരിയും സംഘവും അവതരിപ്പിക്കുന്ന ഫോക്ക് മ്യൂസിക് ബാൻഡ് ഷോ സോൾ ഓഫ് ഫോക്ക് അരങ്ങേറും. ഡിസംബർ 31 വരെ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ഭാഗമായി എക്സിബിഷൻ, പുസ്തകോത്സവം, ചിൽഡ്രൻസ് അമ്യൂസ്മെന്റ് പാർക്ക്, ഫ്ലവർ ഷോ, ഫുഡ് കോർട്ട്, കൈത്തറിമേള എന്നിവ ധർമ്മശാലയിലെ കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലാണ് സജ്ജമാക്കിയിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് ആന്തൂർ നഗരസഭാ സ്റ്റേഡിയത്തിലും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിലുമായി കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും. 25 വൈകിട്ട് 6:30 ശരീര സൗന്ദര്യ പ്രദർശനം നടക്കും. രാത്രി 7 ക്രിസ്മസ് ആഘോഷം എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. 8 മണിക്ക് ഊരാളി ബാൻഡിന്റെ ആട്ടവും പാട്ടവും പരിപാടി. 26 വൈകിട്ട് 5 സാംസ്കാരിക സായനം മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്യും. കവി ബാലചന്ദ്ര ചൂളിക്കാടും ജി എസ് പ്രദീപും സംസാരിക്കും. 6:30 ജി എസ് പ്രദീപിന്റെ ഷോ അറിവോത്സവം. 8 മണിക്ക് കലാമണ്ഡലം കലാകാരികളുടെ നൃത്ത പരിപാടി. 31 വൈകിട്ട് 6 പുതുവത്സരാഘോഷം എം വി ഗോവിന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. രാത്രി 9 പിന്നണി ഗായകൻ സച്ചിൻ വാര്യരും സംഘവും അവതരിപ്പിക്കുന്ന മെഗാ സംഗീത പരിപാടി പുതുവർഷ പിറവിയിൽ അവസാനിക്കും. ഫെസ്റ്റിവലിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ചലച്ചിത്രമേള 19, 20, 21 തീയതികളിൽ നടന്നു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വിപുലമായ ഒരു കലാകായിക സാംസ്കാരിക വിനോദമാമകം നടക്കുന്നതെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. 10 ലക്ഷത്തിലേറെ പേർ പങ്കെടുക്കും. 20 രൂപയാണ് പ്രവേശന ഫീസ്. മണ്ഡലത്തിലെ 10-ാം തരം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് സൗജന്യ പാസ് നൽകി. ഫെസ്റ്റിവലിന്റെ ഭാഗമായി മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും 2 നഗരസഭകളിലും കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കായിക മത്സരങ്ങളുടെ മണ്ഡലതല ഫൈനൽ പൂർത്തിയായി. കലാമത്സരങ്ങളുടെ അവസാന റൗണ്ട് 25 മുതൽ 29 വരെ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലാണ്. വാർത്താസമ്മേളനത്തിൽ സംഘാടന സമിതി ചെയർമാൻ പി മുകുന്ദൻ, സന്തോഷ് കിയാറ്റൂർ, ഷെറി ഗോവിന്ദ്, കെ എം അജയകുമാർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. കൈക്കൂലി കേസിൽ പിടിയിലായ എം ജി സർവകലാശാല ഉദ്യോഗസ്ഥയെ പിരിച്ചുവിട്ടു. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും നൽകാൻ എം ബി എ വിദ്യാർത്ഥിയോട് കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ എം ജി സർവകലാശാല ഉദ്യോഗസ്ഥയാണ് പിരിച്ചുവിട്ടത്. എം ബി എ വിഭാഗത്തിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കോട്ടയം ആർപ്പുക്കര സ്വദേശിനി സി ജെ എൽ സി ആണ് 48 പിരിച്ചുവിട്ടത്. 2022 ജനുവരി 29 കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇവർ വിജിലൻസിന്റെ പിടിയിലായത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഇവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. നേരത്തെയും നിരവധി വിദ്യാർത്ഥികളെന്ന് മാർക്ക് ലിസ്റ്റ് തിരുത്തൽ ഉൾപ്പെടെയുള്ള കേസിലെ പ്രതിയാണിവർ. തലശ്ശേരി എം ജി റോഡ് നവീകരണ പ്രവൃത്തി ജനുവരി 2 തുടങ്ങും. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സമീപത്തെ എം ജി റോഡ് നവീകരണ പ്രവൃത്തിയാണ് ആരംഭിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വ്യാപാരികളുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാന സർക്കാർ തുറമുഖ വകുപ്പിന്റെ സഹായത്തോടെ 2.5 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുക. പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തി 2 ഘട്ടമായി നടത്തും. 1-ാം ഘട്ടത്തിൽ ജനറൽ ആശുപത്രി മുതൽ കെ ആർ ബിസ്കറ്റ് ബേക്കറി ജംഗ്ഷൻ വരെയും 2-ാം ഘട്ടത്തിൽ ശാരദാ കൃഷ്ണയ്യർ ഓഡിറ്റോറിയം മുതൽ കെ ആർ ജംഗ്ഷൻ വരെയുമാണ് പ്രവൃത്തി നടത്തുക. 2 മാസം കൊണ്ട് പൂർത്തിയാക്കിയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ സമഗ്ര ക്യാൻസർ നിയന്ത്രണ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തലശ്ശേരി എം സി സിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖകൻ പ്രിലിത്തു കൂടാളി ചേരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംസ്ഥാനത്ത് സമഗ്ര ക്യാൻസർ നിയന്ത്രണ പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ നവീകരിച്ച ഒപി സമുച്ചയത്തിന്റെയും നഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെയും ഡിജിറ്റൽ പാത്തോളജി സംവിധാനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ക്യാൻസർ നിയന്ത്രണ പരിപാടി വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. പദ്ധതി സംസ്ഥാനത്താകെ നടപ്പാക്കാൻ കേരള ക്യാൻസർ കൺട്രോൾ സ്ട്രാറ്റജി എന്ന കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പ്രാരംഭദശയിൽ തന്നെ ക്യാൻസർ കണ്ടെത്താനുള്ള സൗകര്യം ഗവൺമെന്റ് ആശുപത്രികളിൽ ഒരുക്കും. എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ആഴ്ചയിൽ 1 ദിവസം പ്രാരംഭ ക്യാൻസർ പരിശോധനാ ക്ലിനിക്കുകൾ ആരംഭിക്കും.
ക്യാൻസർ സെന്ററുകൾ, മെഡിക്കൽ കോളേജുകൾ, ജില്ലാ താലൂക്ക് ആശുപത്രികൾ എന്നിവ ഉൾപ്പെടുത്തി ക്യാൻസർ കെയർ ബിഡ് രൂപീകരിച്ച് ചികിത്സ വികേന്ദ്രീകരിക്കും. ക്യാൻസർ ബോധവൽക്കരണ പരിപാടികളും ഗൃഹസന്ദർശനങ്ങളും വിവരശേഖരണവും ഇതിന്റെ ഭാഗമായി നടത്തും. ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യാൻ പ്രത്യേക ആപ്പ് ക്യാൻസർ രജിസ്ട്രി, ക്യാൻസർ പോർട്ടൽ, ബോൺ മാരോ രജിസ്ട്രി എന്നിവയും തയ്യാറാക്കും. മലബാർ ക്യാൻസർ സെന്ററിൽ നടന്ന പരിപാടിയിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അധ്യക്ഷത വഹിച്ചു. എം സി സി ക്ലിനിക് ലാബ് സർവീസസ് ആൻഡ് ട്രാൻസ്ലേഷണൽ റിസർച്ച് വിഭാഗം മേധാവി ഡോക്ടർ സംഗീത കെ നായന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തലശ്ശേരി നഗരസഭ അധ്യക്ഷ ജമുന റാണി, തലശ്ശേരി നഗരസഭാ കൗൺസിലർ പി വസന്ത, മലബാർ ക്യാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ ബി സതീശൻ, എം സി സി ക്ലിനിക് ഹെമറ്റോളജി ആൻഡ് മെഡിക്കൽ കോളേജ് വിഭാഗം മേധാവി ചന്ദ്രൻ കെ നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കഞ്ഞങ്ങാട് രാമേന്ദ്രൻ ക്ഷേത്രകലാ അക്കാദമി ചെയർമാനായി ചുമതലയേൽക്കും. മലബാർ ദേവസ്വം ബോർഡ് കീഴിലെ കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ ചെയർമാനായാണ് സഖിതജ്ഞൻ കാഞ്ഞങ്ങാട് രാമേന്ദ്രയും സെക്രട്ടറിയായി കൃഷ്ണൻ നടുകരത്തെയും നിയമിച്ച ഉത്തരവായത്. ഭരണസമിതി അംഗങ്ങളായി എം വിജിൻ എം എൽ എ, ടി വി രാജേഷ് മുൻ എം എൽ എ, ടി കെ സുധി, ഡോക്ടർ എൻ സുമിത നായർ, കലാമണ്ഡലം മഹേന്ദ്രൻ, പി എം ഗോവിന്ദൻ കണ്ണവരം എന്നിവർ നിയമിച്ചു. ഇരിക്കൂർ ടൂറിസം സർക്യൂട്ട് നടപ്പാക്കും. മനോഹരമായ ഭൂപ്രകൃതി കൊണ്ട് സമ്പന്നമായ ഇരിക്കൂറിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഒരുങ്ങി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത്. ഇതിനായി മലയോര ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഇരിക്കൂർ ടൂറിസം സർക്യൂട്ട് നടപ്പാക്കിയാണ് പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകി. ഇരിക്കൂറിലെ ടൂറിസം കേന്ദ്രങ്ങളുടെ മാർക്കറ്റിംഗ്, ഫാം ടൂറിസം, ഹോം സ്റ്റേകൾ എന്നിവയാണ് ലക്ഷ്യം. മലപ്പുറം മുനമ്പുകടവ്, പഴശ്ശി ഡാം, കലാങ്കി വ്യൂ പോയിന്റ്, ശശിപ്പാറ, അളകാപുരി വെള്ളച്ചാട്ടം, പൈതൽമല, ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം, കാഞ്ഞിരക്കുല്ലി തുടങ്ങി മലയോരത്തെ പ്രധാന കേന്ദ്രങ്ങളെ കോർത്തിണക്കിയാണ് ടൂറിസം സർക്യൂട്ട് തയ്യാറാക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളുടെ പ്രചാരണത്തിനാവശ്യമായ കാര്യങ്ങളാണ് ചെയ്യുക. ഇതിനായി പ്രൊമോഷൻ വീഡിയോകൾ ഉൾപ്പെടെ നിർമ്മിക്കും. 50+ ഫാമുകളെ ചേർത്ത് ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കും. ഇതിനായി പരിശീലന പരിപാടി, സെമിനാറുകൾ എന്നിവ സംഘടിപ്പിക്കും. ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി ഹോം സ്റ്റേ പ്രോത്സാഹന പരിപാടികൾ നടത്തും. 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 3 ലക്ഷം രൂപ ഇതിനായി വകയിരുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ റിസർവേ ജനങ്ങൾ സഹകരിക്കണമെന്ന് കലക്ടർ അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിൽ 1-ാം ഘട്ടത്തിൽ തെരഞ്ഞെടുത്ത വില്ലേജുകളാണ് സർവേ ഉദ്യോഗസ്ഥർ വിവരശേഖരത്തിൽ എത്തുന്നത്. ഭൂപടങ്ങൾ ആവശ്യമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് ജില്ലാ കലക്ടർ അഭ്യർത്ഥിച്ചു. സഹകരണ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുകയാണ്. മാനേജ്മെന്റ് ഭരണനിർവഹണം എന്ന വിഷയത്തിൽ പറശ്ശിക്കടവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ആണ് ഭരണസമിതി അംഗങ്ങൾക്കായി സെമിനാർ പരമ്പര നടത്തുന്നത്. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ എന്നീ ജില്ലകളിലെ താലൂക്ക് കേന്ദ്രങ്ങൾ സംഘടിപ്പിക്കുന്ന സെമിനാറിൽ വായ്പാ സംഘങ്ങളുടെയും വായ്പേതര സംഘങ്ങളുടെയും ഭരണസമിതി അംഗങ്ങൾക്ക് പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ, താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ എന്നിവരുമായി ബന്ധപ്പെടണം. ലൈബ്രറി കൌൺസിൽ ജനചേതന യാത്ര കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ അകറ്റാൻ, ശാസ്ത്രവിചാരം പുലരാൻ സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന ജാഥ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ വി കുഞ്ഞികൃഷ്ണൻ നയിക്കുന്ന ജാഥയാണ് ഇന്ന് പയ്യന്നൂരിൽ ആദ്യ സ്വീകരണം നൽകിയത്. തുടർന്ന് തളിപ്പറമ്പിലും ജാഥ സ്വീകരണം നൽകി. നാളെ രാവിലെ 9 മണിക്ക് കണ്ണൂർ മുനിസിപ്പൽ സ്കൂളിലും 11 മണിക്ക് തലശ്ശേരി ബസ് സ്റ്റാൻഡിലും 3 മണിക്ക് ഇരിട്ടിയിലും ജാഥക്ക് സ്വീകരണം നൽകും. തുടർന്ന് വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കും. സംസ്ഥാന സെക്രട്ടറി വി കെ മധു നയിക്കുന്ന തെക്കൻ ജാഥയോടൊപ്പം വടക്കൻ ജാഥ 30-ന് സാംസ്കാരിക ഘോഷയാത്രയോടെ തൃശൂരിൽ സമാപിക്കും. ജാഥ സ്വീകരണത്തിന്റെ ഭാഗമായി കണ്ണൂർ നഗരത്തിൽ വിളംബര ജാഥ നടത്തി. താലൂക്ക് പ്രസിഡന്റ് ഇ ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി കെ പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാപ്പപ്രതിയും സുഹൃത്തും MDMUമായി പിടിയിൽ. കാപ്പ നിയമപ്രകാരം കണ്ണൂർ റേഞ്ച് DIG നാട് കടത്തിയ പ്രതിയും സുഹൃത്തും കാറിൽ കടത്തുകയായിരുന്ന മാരകലഹരി മരുന്നായ MDMUമായി പിടിയിലായിരിക്കുകയാണ്. കാപ്പ നിയമപ്രകാരം നാട് കടത്തിയ 57 മൈൽ പറക്കളാക്കി കാലൊടുക്കത്തെ കിച്ചു എന്ന വി റംഷീദ് ആം, സുഹൃത്ത് 3-ാം മൈലിലെ മിഷ് ഫിനാൻസിലെ TM സുബീർ എന്നിവരെയാണ് കാഞ്ഞങ്ങാട് DYSP P ബാലകൃഷ്ണനാർക്ക് ലഭിച്ച രഹസ്യത്തെ തുടർന്ന് ഹോസ്റ്റർ കേസെ KP സതീഷ് സംഘവും അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.